നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലത്തെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നും കൂടിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാനായിട്ട് രാജേഷ് നമ്മളൊപ്പം ഉണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഇതിൽ മിക്ക ആൾക്കാർക്കും ഉള്ള ക്വസ്റ്റ്യൻ വെച്ചാൽ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഈ കമ്പനി എനിക്ക് ക്ലെയിം തരുന്നുള്ളത്? ഇന്നത്തെ കാലത്ത് നമുക്കത് എടുക്കാനൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം ഏത് കമ്പനിയുടെ സൈറ്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കിട്ടും. ഇനി അതും ഇല്ലെങ്കിൽ ഐ ആർ ഡിയുടെ സൈറ്റ് കയറിയാൽ നമ്മളൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്റഡ് ഡെവലപ്മെൻറ്റ് അതുമായിട്ടുള്ള സൈറ്റിൽ കയറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ എത്ര ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, ആ ഇൻഷുറൻസ് കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണ്, പ്രീമിയം കഴിഞ്ഞ പോലത്തെ ബിസിനസ് എത്ര, ഇക്കോലത്തെ ബിസിനസ് എത്ര, ഇതെല്ലാം കിട്ടും. ഇനി ഇപ്പോൾ അതുമില്ല, നമുക്ക് മണി കൺട്രോൾ പോലെയുള്ള നിങ്ങളുടെയൊക്കെ മണി ഇത് ഫിനാൻസ് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മണി കൺട്രോൾ വന്നിട്ടുണ്ട്. ബെസ്റ്റ് പ്രോഡക്റ്റ് ആരാണ്, ഏറ്റവും ഹയസ്റ്റ് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ആരാണ്, ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്ലെയിംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്ര സെറ്റിലായി. അപ്പോൾ അത് ആരാണ് ഇതെല്ലാം കുറിച്ച് നമുക്ക് കൃത്യം ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഇതിലുള്ള കാര്യം ഇപ്പം മിക്ക ആൾക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനിത് ഓൺലൈനായിട്ട് പോയെടുത്താൽ പോരെ, എനിക്കെന്തിനാണ് ഈ അഡ്വൈസർ ആവശ്യം എന്നുള്ളത്, അതിനെ പറ്റിയിട്ട് എന്താണ്? എപ്പോഴും നമുക്ക് നമ്മുടെ ജോലിയും ഫാമിലിയുമായിട്ട് നമ്മൾ പോണ സമയമാണ്, നമുക്ക് ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമുക്കിത് അറിയിക്കാനായിട്ട് ചിലപ്പോൾ പറ്റി മറന്നുപോകും റിന്യൂവൽസ്. അപ്പോൾ റിന്യൂ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പോളിസി ലാപ്സ് ആവും. കൃത്യമായിട്ട് നമ്മൾ റിന്യൂ ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സീനിയോറിറ്റി വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് റിന്യൂവൽ സമയത്ത് നമ്മൾ റിന്യൂ ചെയ്തില്ല, എന്ത് സംഭവിക്കും? ആ പോളിസി ലാപ്സ് ആവും, പിന്നെ നമ്മൾ ഫ്രഷ് പോളിസി ആയിട്ട് എടുക്കേണ്ടി വരും. നമുക്കൊരു ക്ലെയിം വരികയാണ്, അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആണ് ഹോസ്പിറ്റലൈസേഷൻ. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ നെർവസ് ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് നമ്മൾ ഈ രോഗിയെ ശുശ്രൂഷിക്കാൻ പോവോ, അതോ എൻ്റെ ഹോസ്പിറ്റൽ എൻ്റെ ഡോക്യുമെൻ്റ് അന്വേഷിച്ച് പോവോ? ചിലപ്പോൾ നമ്മൾ രാത്രി ആയിരിക്കും ഓടിച്ചാലാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ ഈ കാർഡ് പോലും പേഴ്സ് പോലും എടുത്തിട്ടാവില്ല ചില സമയത്ത്. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ. അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ മൊബൈലിൽ ചാർജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ മൊബൈലിൽ ബാലൻസ് ഉണ്ടാവില്ല. ഈ സമയത്തൊക്കെ നമുക്കൊരു ഏജൻറ്റിൻ്റെ ആവശ്യം അത്യാവശ്യമാണ്. നമ്മുടെ എക്സ്പീരിയൻസ് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു സർവീസ് കിട്ടാനും പിന്നെ നമുക്കൊരു സപ്പോർട്ട്. ഇപ്പോൾ എനിക്ക് നമുക്ക് ഇഷ്ടംപോലെ കോൾസ് വരാറുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഇഷ്ടംപോലെ കോൾസ് ഉണ്ട്, എടോ എനിക്ക് പെട്ടെന്ന് തൻ്റെ പേരാണ് ഓർമ്മ വന്നത്, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ശരി സർ, കുഴപ്പമില്ല, നമ്മൾ അവർക്ക് പോളിസി നമ്പർ ഓർമ്മ വെച്ചെടുക്കാനുള്ളൊരു മാനസിക നില ആയിരിക്കില്ല, കാരണം ഒറ്റപ്പെട്ടവരായിരിക്കും ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിട്ട് ICU കിടക്കണം. അപ്പോൾ നമ്മൾ നമ്പർ സെർച്ച് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് പിറ്റേ ദിവസം അവരെ കൊണ്ട് നമ്മൾ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ എത്ര നമ്മുടെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജൻസ് 24/7 വർക്ക് ചെയ്യുന്ന ഇൻഷുറൻസ് ഏജൻസിനെ ഞങ്ങളുണ്ട്. നമ്മളിത് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്ന ഇൻഷുറൻസ് ഏജൻസി ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഒരു ഇൻഷുറൻസ് ഏജൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ ഇൻഷുറൻസ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന ഒരു ഫാമിലി ഫ്രണ്ടാണ് അവർ. കാരണം റിന്യൂവൽസിന് വേണ്ടി മാത്രമല്ല, അവരെല്ലാ കാര്യവും ഇൻഷുറൻസ് ഏജൻറ്റുമായിട്ട് നല്ല സർവീസ് കൊടുക്കുന്ന ആളാണെങ്കിൽ എല്ലാ കാര്യവും ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ ടോപ്പപ്പ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കല്യാണം വരുമ്പോൾ ക്ഷണിക്കുന്നു, കല്യാണത്തിന് ആഡ് ചെയ്യാൻ മെമ്പർ ആഡ് ചെയ്യാനും എല്ലാം ഇങ്ങോട്ട് വിളിച്ച് തരുന്ന കസ്റ്റമേഴ്സിനെ വരെ നമുക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് ഏജൻ്റ് ആവശ്യം അത്യാവശ്യമാണ്. ഓൺലൈൻ ഒരു പോളിസി ഓൺലൈനിൽ എടുത്തു, പിന്നെ എനിക്കൊരു ആവശ്യം വരികയാണ്, ഞാൻ ആരെ അപ്രോച്ച് ചെയ്യും? കസ്റ്റമർ സപ്പോർട്ടിനെ വിളിച്ച് എടുത്ത് നമ്മൾ അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു ആൾ ഹെൽപ്പിന് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഇൻഷുറൻസ് ഏജന്റും അതിനെ ഉപരി കമ്പനിയിൽ നിന്നും നമ്മൾ സപ്പോർട്ട് കൊടുക്കും. റിന്യൂവൽ ടൈം ആകുമ്പോൾ നമ്മൾ സാറേ റിന്യൂവൽ ആയിട്ടുണ്ട്, അടുത്ത മാസമാണ്, സാറ് പറഞ്ഞാൽ മതി, നമ്മൾ വേണമെങ്കിൽ ഏജന്റിനെ വിടാം. ചിലപ്പോൾ ഏജന്റ് നമ്മളെക്കാൾ മുമ്പിൽ വിളിക്കും, കമ്പനിയെ വിളിക്കും, അങ്ങനെയുണ്ട്. അപ്പോൾ ഓൺലൈൻ അങ്ങനെ റിന്യൂവലിന്റെ സമയത്ത് വിളിക്കണം എന്ന് എനിക്ക് നമ്മൾ തന്നെ അറിഞ്ഞിട്ട് SMS ചെയ്യണം. പിന്നെ ഇതിൽ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം മിക്കപ്പോഴുള്ളൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് എത്ര രൂപയ്ക്കുള്ള സമ്മേഷോട് വേണം. അത് ഒന്ന് നമ്മൾ നേരെ സംസാരിച്ചിട്ടുണ്ട്, എന്നാലും അതൊന്ന് കൃത്യമായിട്ട് എൻ്റെ ഇൻകം അനുസരിച്ച് എൻ്റെ വയസ്സ്. എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ടാണ് നമ്മൾ സമ്മേഷോട് എടുക്കണം. കാരണം ഞാൻ എങ്ങനെ എന്നെ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലായിരിക്കുമല്ലോ ഞാനിപ്പോൾ, എനിക്കൊരു ക്ലെയിമില്ല. അപ്പോൾ ഞാൻ ക്ലെയിമില്ലെങ്കിൽ
എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആദ്യം ചിന്തിക്കുക. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാണോ ഗവൺമെന്റിലാണോ പോണ് അല്ലെങ്കിൽ അമൃതയിലാണോ? അതെ, ഇപ്പോ നമുക്ക് എല്ലാവർക്കും അതാണ്, ഒരു ഏജന്റ് വന്ന് സംസാരിക്കുമ്പോഴാണ് ഈ കോസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. എന്താ കസ്റ്റമർ ചോദിക്കുകയാണ് ഏജന്റിന്റെ അടുത്ത്, ഏജന്റ് പറയുന്നത് സാർ ഒരു 10 lakhs എടുത്തൂടെ പോളിസി, എനിക്ക് എന്തിനാണ് 10 lakhs? അപ്പോഴാണ് ഈ പോളിസി ചേർക്കാൻ വന്ന ഏജന്റ് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ കാലത്ത് സാറേ ഒരു ആൻജിയോപ്ലാസ്റ്റി നടന്നു കഴിഞ്ഞാൽ സാർക്ക് മിനിമം 5 lakhs എങ്കിലും വേണം, 3 to 5 lakhs വേണം. ഇന്നത്തെ കാലത്ത് നമ്മളൊരു ആക്സിഡൻ്റ് ആയി കൈയൊടിഞ്ഞു, സ്റ്റീൽ റോഡ് ഇടണം, 1 lakh വേണം. ഇന്നത്തെ കാലത്ത് സാർക്ക് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു അപ്പൻഡിസൈറ്റ് അല്ലെങ്കിൽ ഒരു ഇത് ഒരു സർജറി, ചെറിയൊരു സർജറി 50 to 60 thousand, ചില ഹോസ്പിറ്റൽ 75,000 വരെ റൂം റെൻറ്റ്. ഇന്ന് 3,000 rupees തൊട്ട് 10,000 rupees വരെ റൂം റെൻ്റ് ഉണ്ട്. ഇതൊന്നും കസ്റ്റമറായി വേറെ ആയിരിക്കണമെന്നില്ല. ICU ചാർജസ് അതേപോലെ 4,000 rupees to 10,000 to 12,000 to 15,000 ICU ചാർജ് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കസ്റ്റമറെ അവയർനെസ് കൊടുക്കുന്ന ജോലിയാണ് ഏജന്റിൻ്റെ. അതും കൂടി പറഞ്ഞിട്ട് വേണം നമ്മൾ സമ്മിൻഷോട് പറയാൻ. അപ്പോൾ കസ്റ്റമർ പറയും എനിക്ക് ഇങ്ങനെയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണോ അതോ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ മതിയോ അതോ എൻ്റെ ഫാമിലിക്ക് എല്ലാവരും കൂടി നാളിത് വരുമ്പോൾ ഏത് ഹോസ്പിറ്റലിൽ പോകണം, അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ് കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമ്മുടെ ഏജൻറ്റ് പറഞ്ഞു കൊടുക്കും. കാരണം നമുക്ക് ഡെയിലി ക്ലെയിം വരുന്ന കാരണം നമുക്ക് ഓരോ ഹോസ്പിറ്റലിലെയും ചാർജസ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, അവിടുത്തെ സർവീസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു, അയാൾക്ക് വരുന്ന എക്സ്പെൻസ് എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒരു നാഷണലൈസ്ഡ് പോളിസി വേണോ അതോ നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി വേണോ അതോ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി വേണോ എങ്ങനെയാണ് കസ്റ്റമർ തീരുമാനിക്കുന്നത്? അതെ, കസ്റ്റമർ തീരുമാനിക്കേണ്ടത് നമ്മുടെ ഈ ഹാർഡ് ഏൺഡ് മണി, അയാളുടെ പണിയെടുത്ത കാശ് പ്രീമിയമായിട്ട് അടയ്ക്കുമ്പോൾ കമ്പനി മാത്രമല്ല അതിൽ ഫാക്ടർ. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ IRDA അണ്ടറാണ് എല്ലാ കമ്പനിയും വർക്ക് ചെയ്യുന്നത്, മണി സേഫാണ്. അപ്പോൾ അതിൽ ചോദ്യം നമുക്ക് ഞാൻ ഈ കാശ് അടയ്ക്കുമ്പോൾ എനിക്ക് എത്ര ബെനിഫിറ്റ്സ് കിട്ടുന്നു എന്നുള്ളത്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ആ പ്രോഡക്റ്റിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് പോയിട്ട് അഡ്മിറ്റ് ആവാനല്ലോ. പക്ഷേ വണ്ടികളുടെ ഇൻഷുറൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വണ്ടികളുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നു ഇടിക്കാൻ വേണ്ടിയിട്ടല്ല, പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അതേപോലെ ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ക്ലെയിം ഒന്നും വന്നില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും? കാരണം ഡേയ്സ് ദിവസങ്ങൾ പോകും തോറും എനിക്ക് പ്രായം കൂടി വരികയാണ്, അപ്പോൾ എനിക്ക് റിസ്ക് കൂടി വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ അടയ്ക്കുന്ന ഇതിൽ വെച്ചിട്ട് എനിക്ക് ഭാവിയിൽ എന്ത് കിട്ടും, ഇപ്പം എന്ത് കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മൾ ആ പ്രോഡക്റ്റ് വിശകലനം ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് അപ്പോൾ കമ്പനി ഇവിടെ ഒരു ഫാക്ടറല്ല, നമ്മൾ നോക്കേണ്ടത് കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടോ, എനിക്ക് ബെനിഫിറ്റ്സ് ഉള്ള ഫീച്ചേഴ്സ് ഉണ്ടോ എന്നുള്ളത്. ഫീച്ചേഴ്സ് പലതും ഉണ്ടാവും, പക്ഷേ എനിക്കത് ഫീച്ചർ മിക്കപ്പോഴും ആൾക്കാർക്ക് ഉള്ളൊരു ചോദ്യം വെച്ചാൽ ഞാനിപ്പോൾ ഏർലി സ്റ്റേജിൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രീമിയം ഓൾമോസ്റ്റ് ലോക്ക്ഡ് ആവില്ല, അത് എത്ര രൂപ വെച്ചിട്ട് പിന്നെ വർഷങ്ങളിൽ വല്ല ഇൻക്രീസ് ഒക്കെ ഉണ്ടാവും? നമുക്ക് ഏജ് ലിമിറ്റാണ്, ഇപ്പോൾ 25 years വരെ ഒരു സ്ലാബാണ്, ഓരോ കമ്പനിക്ക് ഓരോ സ്ലാബാണ്. മെയിൻ ആയിട്ടുള്ള സ്ലാബ് 25 to 35 ഒരു സ്ലാബാണ്, പിന്നെ 35 to 40, 40 to 40, 41 to 45 അങ്ങനെ ഒരു സ്ലാബാണ്. അപ്പോൾ നമ്മുടെ പ്രായം ചെല്ലും തോറും നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഇന്ന് ചില കമ്പനീസ് നമുക്ക് ക്ലെയിം ഒന്നും വന്നാലും വന്നില്ലെങ്കിലും നമുക്ക് ഹെൽത്ത് ചെക്കപ്പിനുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്ന കമ്പനീസ് ഉണ്ട്, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്. അതെന്തിനാ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്? നമുക്ക് തന്നെ നമ്മുടെ അവയർനെസ് വരികയാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച്. അപ്പോൾ കമ്പനി പറയണത് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് കുഴപ്പമുണ്ടാവില്ല, കഴിഞ്ഞ ഹെൽത്ത് ചെക്കപ്പിൽ നിങ്ങളൊരു ബോർഡർ ലൈനിൽ നിൽക്കണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്താൽ വിത്തൗട്ട് മെഡിസിൻ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമ്മളത് കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി ഒരു ചെക്കപ്പിന് പോകണ്ട. ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇതൊരു ഫ്രീ സർവീസാണ്, അതോടൊപ്പം തന്നെ നമുക്കും അവയർനെസ് ആണ് എന്താണ് നമ്മുടെ കിട്ടുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഹെൽത്ത് ചെക്കപ്പിലൊക്കെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെന്ന് കണ്ടെത്തി, അപ്പോൾ അതിന് പുതിയ പ്രീമിയം കൂടുതലോ? അങ്ങനെ കൂടുതലൊന്നുമില്ല, നമുക്ക് അവർ നമ്മളെ അറിയിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോളിസി എടുത്തു, പോളിസി എടുത്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊരു അസുഖം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ക്ലെയിമിനും പോയി, അപ്പോൾ അടുത്ത പ്രാവശ്യം അടയ്ക്കുമ്പോൾ എനിക്ക് ഇനി അഡീഷണൽ പ്രീമിയം കൂടി അടയ്ക്കുക? അങ്ങനെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്, ആ പോളിസി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ എനിക്ക് അറിയുന്നത്. എടുക്കണവരറിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓണസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. ആ എനിക്കിപ്പോൾ അറിയില്ല, അത് നമ്മൾ വളരെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും എനിക്കിപ്പോൾ അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഡിക്ലെയർ വന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ അഡ്മിഷൻ വരുമ്പോഴാണ് ഡോക്ടർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് നമുക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഇറങ്ങി, നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ ഡോക്ടർ ഒരു ഫയലായിട്ട് വരും, സിസ്റ്റർ ഫയലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, നമ്മൾ മെഡിസിൻ ഒന്നും കഴിക്കുന്നത് നമുക്ക് അസുഖങ്ങളൊന്നുമില്ല എന്നാണല്ലോ പറയുക. അപ്പോൾ അതിന് ശേഷം ആണല്ലോ ഡോക്ടർ ഡയഗ്നോസ് ചെയ്യണത് ഓക്കെ 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 നിങ്ങൾക്ക് എന്താ അസുഖം ഉണ്ടെന്ന്. ഈവൻ ഈ കേസിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ കവറേജ് ഉള്ള മിക്ക പോളിസികൾക്ക് ഇല്ല, ചില പോളിസികൾക്ക് ഉണ്ട്. അതൊന്നും ജസ്റ്റ് ഒന്ന്, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു അസുഖമല്ല, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു ഡിസീസല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ കമ്പനീസ് അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടൊരു കൊടുക്കുകയാണ് കോംപ്ലിമെൻ്ററി പോലെ. അങ്ങനെയുള്ള
രണ്ട് മൂന്ന് ടൈപ്പ് പോളിസി ഉണ്ട്. ഒന്ന് ഹൈ സം ഇൻഷുർഡ് പോവാണെങ്കിൽ നമുക്ക് പ്രഗ്നൻസിക്കുള്ള കവറേജ് ഉണ്ട്. ചില പോളിസീസ് ലോക്ക് പീരീഡ് ലോക്കിംഗ് പീരീഡ് വെച്ചിട്ട് ഇപ്പോൾ 9 മന്ത്സ് വെയിറ്റിംഗ് പീരീഡ് ഉള്ള ഒരു പോളിസി ഉണ്ട്, 2 ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ഉള്ള പോളിസി ഉണ്ട്. അങ്ങനെയുള്ള പോളിസികളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഇനി നമ്മളിപ്പോൾ ഈ ബെനിഫിറ്റും കിട്ടി, അത് കഴിഞ്ഞിട്ട് കുട്ടി ജനിച്ചാൽ കുട്ടിക്ക് അപ്പം തന്നെ കവറേജ് കിട്ടും. കുട്ടിക്ക് കവറേജ് ഉള്ള പോളിസി ഇതിന്റെ ഒപ്പം തന്നെ കിട്ടും. ഓക്കെ, അത് നമ്മൾ ബേബി കവർ അല്ല, അത് നമ്മൾ ഫീച്ചറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കണം, എന്നാലേ അത് കിട്ടൂ. ചില കമ്പനീസിന്റെ ഈ ഈ പോളിസിയിൽ മെറ്റേണിറ്റി കവർ ചെയ്യുന്ന പോളിസി ന്യൂ ബോൺ ബേബി കവർ ചെയ്യും. ഓക്കെ ഓക്കെ, അങ്ങനത്തെ പോളിസി ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രിട്ടിക്കൽ ഇൽനെസ്സും ആക്സിഡന്റ് ഇൻഷുറൻസിനെ പറ്റി ഒന്ന്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ എത്ര ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ കണക്കാക്കാൻ പറ്റും. 32 ടൈപ്സ് ഉണ്ട്, 34 ചില ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 32 തരം അസുഖങ്ങളുള്ളൊരു ക്രിട്ടിക്കൽ ഇൽനെസ്സിൻ്റെ പ്രോഡക്റ്റാണ് എടുത്തെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ടൈപ്പാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ വരുന്നത്. ഒന്ന്, നമുക്ക് ഈ 32 ടൈപ്പ് അസുഖങ്ങളിൽ ഏതെങ്കിലും ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാം ഈ പോളിസി എടുത്ത ആൾ. ചില പോളിസികൾ 2 ടൈപ്പാണ്, ഇൻഡെമിനിറ്റി ഉണ്ടാവും, ചിലപ്പോൾ ഇൻഡെമിറ്റി അല്ലാത്ത ഉണ്ടാവും. അപ്പോൾ ഇത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, എൻ്റെ അസുഖം ഡയഗ്നോസ് ചെയ്താൽ ഒരു ലംസം നമുക്ക് തരും. ഓക്കെ, അവിടെ വെച്ച് നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചു, അത്രയേ ഉള്ളൂ കോൺട്രാക്ട്. എനിക്ക് അസുഖം വന്നാൽ കമ്പനി ഇത്രയും സമ്മതിച്ചോട് തരും. ചില അങ്ങനെയല്ല, ചില കമ്പനീസ് എങ്ങനെയാണ്, ക്രിട്ടിക്കൽ ഇല്ലസ് വന്നാൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള അപ് ടു സമ്മതിച്ചോട് വരെ തരും. ഓക്കെ, റിന്യൂവൽ അടയ്ക്കുകയാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് ആയിട്ട് പോകും. രണ്ട് ബെനിഫിറ്റാണ്. ഇപ്പോൾ ക്യാൻസർ പോലത്തെ ഒരു അസുഖം ഒരാൾക്ക് വന്നു, അയാൾക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് 10 ലാക്സ് ഉണ്ട്. ഇപ്പോൾ 10 ലാക്സ് ഉണ്ടാകുമ്പോൾ അത്യാവശ്യം ഇവിടെ ഉള്ള നമുക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ആണോ, നല്ലൊരു ഹോസ്പിറ്റൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആ 10 ലാക്സ് തീരാണ് ഈ കൊല്ലം, അയാൾ റിന്യൂവൽ അടയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത പോലെ അയാൾക്ക് കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഓട്ടോമാറ്റിക് റീചാർജ് എന്ന് പറയുന്ന ബെനിഫിറ്റ് ഉള്ള പോളിസി ഉണ്ട്. സം ഇൻഷുർഡ് തീരുകയാണെങ്കിൽ അനദർ സം ഇൻഷുർഡ് കൊടുക്കുന്ന പോളിസികളും ഇന്ന് അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അനദർ സം ഇൻഷുർഡ് കൊടുക്കും. നമുക്ക് ലൈഫ് ലോങ് ഇപ്പോൾ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് കാലത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ഒന്നോ രണ്ടോ കൊല്ലത്തേക്ക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 2 കൊല്ലം നമുക്ക് അങ്ങനത്തെ കിട്ടുന്ന പോളിസിയുണ്ട്. ഈ അപ്പോൾ ആക്സിഡൻറ്റൽ പോളിസി എന്ന് വെച്ചാൽ വളരെ പ്രീമിയം കുറവുള്ള പോളിസിയാണ്. ഈ 2 പോളിസി പ്രീമിയം കുറവാണ്. ആക്സിഡൻറ്റ് പോളിസി, ആക്സിഡൻറ്റിൽ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഡെത്ത് സംഭവിക്കാണ് ഡബിൾ ദ സം ഇൻഷുർഡ് കിട്ടുന്ന കമ്പനി പോളിസികളുണ്ട്. സം ഇൻഷുർഡ് ഡബിൾ കിട്ടും ആക്സിഡൻറ്റിൽ ഡെത്ത് ആണെങ്കിൽ. ആക്സിഡൻറ്റിൽ നമുക്ക് പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 അവയവങ്ങൾ നഷ്ടം വരും, അങ്ങനെ വരുമ്പോഴും നമുക്ക് സം ഇൻഷുർഡ് ഫുള്ള് കിട്ടും. പാർഷ്യൽ ഡിസബിലിറ്റി, അത് ഏതെങ്കിലും ഒരു അവയവം നഷ്ടപ്പെടുക, അപ്പോൾ അതിന് 50% ഓഫ് സം ഇൻഷുർഡ്. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സുള്ള കമ്പനി, പക്ഷേ അത് ആക്സിഡൻറ്റിൽ സംഭവിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാണ്ട് അസുഖം വന്ന് നമുക്ക് അഡ്മിഷൻ വന്ന് ആ പോളിസിയിൽ നമുക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആക്സിഡൻറ്റിൽ ഉണ്ടാവുന്ന ട്രീറ്റ്മെൻറ്റിന് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് കവറേജ് ഉണ്ടാവും. പക്ഷേ ഇത്തരം നമ്മുടെ ഏതെങ്കിലും ശരീരഭാഗം പോകാം അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക്. ഇപ്പോൾ ആക്സിഡൻറ്റൽ പോളിസികളിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്ന പോളിസികളുണ്ട്. അഡ്മിഷൻ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആവുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന പോളിസികൾ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് വേണം ഇതിൽ നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് പക്ഷേ ഇത് മിക്കവർക്ക് അറിയില്ലല്ലോ, ഇത് ഇങ്ങനെയാണ് സംഭവം. കാരണം മിക്കവരും അറിയാത്തൊരു സ്റ്റോറി ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ, ഞാൻ അതും കൂടി ഒന്ന് പറയാമെന്ന് വെച്ചിട്ട്, ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളൊരു ബൈക്ക് മേടിക്കും, അത് സെക്കൻഡ് ഹാൻഡ് ആയിക്കോട്ടെ, 50,000 ആയിക്കോട്ടെ, 1 ലക്ഷം രൂപ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിൽ നമ്മൾ പോലീസിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻഷുറൻസ് അടയ്ക്കും. 3,500, 4,000, 5,000 ഇപ്പോൾ ഇന്ന് പുതിയ വരേണ്ട ബൈക്കിനൊക്കെ 10,000 വരെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ മുകളിലിരിക്കണ എനിക്ക് അല്ലെങ്കിൽ ആ ഓടിക്കണവന് ഇൻഷുറൻസ് ഇല്ല. കാരണം എന്താണ്, ആരും കുറ്റം പറഞ്ഞിട്ട് അല്ല, അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അപ്പോൾ ആ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ലോസ് തള്ളിക്കഴിഞ്ഞാലും ആ വണ്ടിക്ക് വരാൻ പോകുന്ന നഷ്ടം 1 to 2 ലാക്കാണ്. പക്ഷേ അതിൻ്റെ മുകളിലിരിക്കുന്ന ഓടിക്കുന്ന ആ വ്യക്തിക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു കയ്യോ കാലോ ഒടിഞ്ഞാൽ തന്നെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വരാൻ പോണത് 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷമാണ്. ഒരു ഹെഡ് ഇഞ്ചുറി വരികയാണെങ്കിൽ 10 ലാക്സിൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ 5 ലാക്സിൻ്റെ അടുത്ത് വരും. കയ്യോ കാലോ ഒടിയാണെങ്കിൽ 3 ലക്ഷം വരും. ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. ഈ അവയർനെസ് ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ ആളുകൾ കേൾക്കാനും തയ്യാറല്ല എന്നുള്ളതാണ് ഇന്നത്തെ. ഓക്കെ, അത് മിക്ക യങ് ഏജിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ മിക്ക ആൾക്കാർക്കുള്ളത് വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി ഇൻഷുറൻസ് സ്കീമുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം സ്കീമിലുള്ളപ്പോൾ ഞാൻ അത് എടുത്താൽ പോരെ, അത് വളരെ തുച്ഛമായിട്ടുള്ള കാശ് കൊടുത്ത് നടക്കുമല്ലോ. അപ്പോൾ എന്തിന് ഞാൻ ഈ പുറത്ത് പോയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം? അതെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വരണത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റൽ, ഈ ഗവൺമെൻറ്റിൻ്റെ കാർഡുകൾ ചില ഹോസ്പിറ്റലുകൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഇത്രയും കാലമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആൾക്ക് ഒരു കയ്യിൽ കത്തി കുത്തിക്കയറി. അപ്പോൾ പുള്ളിയുടെ നമ്മൾ ഇൻഷുറൻസ് വേണമെന്ന് വെച്ചാൽ പുള്ളി വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം കൈ കുത്തി ഇത് കയറിയിട്ട് ഓടി നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ചെയ്യാം, ഇതിന് ഇത്ര എമൗണ്ട് ആവും. അപ്പോൾ പുള്ളി പറഞ്ഞു എല്ലാവരും കാർഡ് ഉണ്ട് അന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കാർഡ് ഇവിടെ എടുക്കൂല. അപ്പോൾ സാധനം പുള്ളി അടുത്ത ഹോസ്പിറ്റലിൽ പോകണം, അവിടെ എടുത്തില്ല.
അവസാനം ഇത് കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി ഇത് ചെയ്തു. പക്ഷെ 6 മണിക്കൂർ വേദന സഹിച്ചിരിക്കണം. അപ്പൊ ചിലപ്പോൾ പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ആക്സിഡന്റ് കേസാന്ന് വിചാരിക്കും. ഇപ്പൊ ആക്സിഡന്റ് കേസാകുമ്പോൾ എനിക്ക് ഞാൻ അൺകോൺഷ്യസ് ആവണം. നാട്ടുകാരാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എനിക്ക് പറയാൻ പറ്റൂ എൻ്റെ ഗവൺമെന്റ് കാർഡേ ഉള്ളൂ, അത് എടുക്കണ ഹോസ്പിറ്റലിൽ മാത്രം പോയാൽ മതി പറയാൻ പറ്റുമല്ലോ. അല്ല ഇത് കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മിക്ക ഓഡിയൻസിനുള്ളത്. അപ്പൊ ഇന്ന് നമ്മളിപ്പോ കുറെ നേരം നമ്മൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ച്, അപ്പൊ നമുക്ക് ഇതൊരു കാരണം മിക്ക ആൾക്കാർക്കും അറിയാം ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന്. പക്ഷെ മിക്ക ആൾക്കാരും വിചാരിക്കണം വെച്ചാൽ ഞാനിപ്പോ എങ്ങല്ലേ, അല്ലെങ്കിൽ ഞാനിപ്പോ NRI അല്ലേ, അല്ലെങ്കിൽ എനിക്കിപ്പോ കമ്പനിയിൽ ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയും എനിക്ക് വേറെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അസുഖം വരാനായിട്ടുള്ള പ്രായമായിട്ടില്ല. അപ്പൊ മിക്കവുള്ളത് ഡിലേ ചെയ്യും. അപ്പൊ ഇതൊരു നമ്മുടെ ഓഡിയൻസിനായിട്ടുള്ളൊരു ഒരു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, 10-15 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്യുക്കായിട്ടൊന്ന് പറയാവുന്ന നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, നമ്മൾ പല ആളുകളെയും അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ വേണ്ട, ഇപ്പം ആവശ്യമില്ല എന്നാ. പക്ഷേ ഈ ആളുകൾ തന്നെ കുറേ കാലസമയ ശേഷം നല്ല രാത്രി 9 മണി 10 മണി മഴയത്തൊക്കെ ഫോൺ ചെയ്യും. ഇപ്പം നമ്മൾ എന്താണെന്നറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നീ ഇപ്പോൾ എവിടെയാണ്. അപ്പം ഞാൻ നമ്മളിങ്ങനെ പറയും, ഞാൻ മഴയത്ത് കയറി നിൽക്കുക, എന്താ അത്യാവശ്യമായിട്ടൊരു പോളിസി വേണം. അപ്പോൾ നമ്മൾ തരാലോ ചേട്ടാ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത്, ഞാനിപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. അങ്ങനെയാണ് ആൾക്കാർ, ഈ ആളുകൾ തന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം ഫസ്റ്റ് തന്നെ പറഞ്ഞു, ആവശ്യമുള്ള സമയത്ത് ഈ സാധനം കിട്ടില്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് കിട്ടുകയില്ല, ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ മേടിച്ചു വെക്കണം. പിന്നെ ഫസ്റ്റ് ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എനിക്കൊന്നും കുഴപ്പം വരില്ല, അടുത്തൊരാൾക്ക് കുഴപ്പം വരുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പിന്നെ രണ്ടാമത്തൊരു കാര്യം നമ്മൾ പറയുന്നത്, നമ്മളിപ്പോ ഒരു വണ്ടി മേടിച്ചു, പുതിയ വണ്ടിയാണ്, നമ്മൾ എന്തിനാ ഇൻഷുറൻസ് എടുക്കണേ? അതിന് ഗവൺമെന്റും പറയുന്നുണ്ട് പിന്നെ പുതിയ വണ്ടിയല്ലേ. അപ്പൊ അതിന് അപ്പൊ അത് ഇടിച്ചു കഴിഞ്ഞാൽ വേദനിക്കും, കായിക കാശലമാവും, അപ്പൊ ഇൻഷുറൻസ് വേണം. എനിക്ക് സ്വന്തം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പിന്നൊരു ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, സം ഇൻഷുർഡ് എത്ര എടുക്കണം എന്നുള്ള ചോദ്യം അവിടെ പിന്നെയും വരികയാണ്. അപ്പൊ എന്റെ ലൈഫ് സ്റ്റൈലും എന്റെ ടോട്ടൽ ഇൻകം ഒരു കൊല്ലത്തിൽ എത്ര ഇൻകം എനിക്കുണ്ട്, അതിനനുസരിച്ചാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈല് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ സം ഇൻഷുർ എടുക്കണ പോലെ തന്നെ നമുക്ക് ഇതിൽ എടുക്കാനായിട്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇൻഷുറൻസ് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് പ്രൊട്ടക്ഷനാണ്. എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരിക്കലും താഴത്തേക്ക് പോകില്ല. അപ്പൊ അതൊരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും എടുക്കരുത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ കോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആദ്യം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇൻഷുറൻസ്, മെഡിക്ലെയിം പോളിസി, ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമുക്ക് ഏറ്റവും എല്ലാ ഫിനാൻഷ്യൽ അനലിസ്റ്റും നമ്മുടെ അടുത്ത് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ സമ്പാദിച്ച് വെച്ച ഹാർഡ് ഏൺഡ് മണി നമ്മളൊരാളും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. എമൗണ്ട് ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, കല്യാണത്തിന് വേണ്ടി കാശ് മാറ്റി വയ്ക്കും, മുള്ള കല്യാണത്തിന്, പിള്ളേരെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കാശ് മാറ്റി വയ്ക്കും, അങ്ങനെ പല രീതിയിലും കാശ്. ഒരാൾ പോലും ആശുപത്രിക്ക് അടക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കാശ് മാറ്റി വയ്ക്കും ഇല്ല. അപ്പോൾ അതിലത്തെ ഏതെങ്കിലും ഒരു എമൗണ്ട് എടുത്ത് കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി വരും. ആ നമ്മുടെ ഗോള് ഡിലേ ആവും, അല്ലെങ്കിൽ കാശ് മാറിപ്പോകും. ഇപ്പോൾ ഒരു ആവറേജ് ഒരു ഫാമിലി ഇന്നത്തെ കാലത്ത് ഒരു 3 ലാക്സ് പെർ ആനം ഇൻകം ഉള്ളൊരു ഫാമിലി, നാളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ബ്രെഡ് വിന്നർ, ആ വീട്ടിലെ ഗൃഹനാഥൻ നാളെ തല ചുറ്റി വീഴുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും അറിയില്ല. ഇവരെ എല്ലാവരും കൂടി പോകുന്നു. അവിടെ പോകുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യുന്നു, ECG വേരിയേഷൻ ഉണ്ട്, നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യൂ, ഈ ടെസ്റ്റ് ചെയ്യൂ, എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ പറയാമെന്ന് നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, അല്ലെങ്കിൽ 2 ബ്ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പെൻസ് 5 ലാക്സിൻ്റെ അടുത്താവും, 3 ലാക്സ് കെട്ടി വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് ഈ സ്ത്രീ ചെറിയ 2 മക്കളെ വെച്ച് എന്ത് ചെയ്യും? അവിടെയാണ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യം വരുന്നത്. ഇവർ കൂളായിട്ട് പറയാം, ദേ നമുക്കൊരു ക്ലെയിം ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിന് മെഡിക്ലെയിം പോളിസി ഉണ്ട്, ഇതാണ് അതിൻ്റെ പോളിസി നമ്പർ, രജിസ്റ്റർ ചെയ്തോളാം പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നമ്മുടെ വൈഫിനെയും ഫാമിലിനെയും അറിയിച്ചിരിക്കുക, ഇതാണ് നിങ്ങളുടെ കാർഡ് എന്നുള്ളത്. പിന്നെ അടുത്ത കാര്യം വെച്ചാൽ, ഇവൻ നമ്മുടെ അഡ്വൈസറുടെ നമ്പർ എൻ്റെ ഫാമിലി അറിഞ്ഞിരിക്കണം. അതാണ് ഒരു ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾക്ക് എല്ലാ കാര്യങ്ങളും അയാൾക്ക് പറഞ്ഞിരിക്കണം, അറിഞ്ഞിരിക്കണം. കീപ്പ് ഇൻ ടച്ച് ആണ് എപ്പോഴും ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറഞ്ഞാൽ.
ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് വളരെയധികം ഒരു ഉപയോഗപ്രദമാവും നമ്മുടെ ഓഡിയൻസിന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതൊരു എല്ലാവർക്കും ഒരു നല്ലൊരു രീതിയിലൊരു ഇൻഷുറൻസിനെ പറ്റി ഒരു എഡ്യൂക്കേഷൻ ആവാനും ഒരു നല്ലൊരു ഡിസിഷൻ എടുത്ത് ഇൻ കേസ് ആരെങ്കിലേക്കും പോളിസി ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എടുക്കാനൊരു പ്രചോദനം. ഒരു കാര്യം കൂടി എനിക്ക് നിഖിലെടുത്ത് പറയണത്, നിങ്ങളിവിടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനെ കുറിച്ച് പറയും, നിങ്ങളുടെ ഓഡിയൻസിന് ഒരു ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ കൂടി പറയണം. ഡെഫിനറ്റ്ലി 14% ആണ് ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ. ഇപ്പൊ നമ്മൾ 5 കൊല്ലം മുമ്പ് ഒരു അറ്റാക്ക് വന്നപ്പോൾ 1 to 1.5 lakhs, ഇന്ന് 5 lakhs വേണം. അങ്ങനെ ഓരോ അസുഖത്തിനും കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എബോവ് 14% വെച്ചാണ് ഹോസ്പിറ്റൽ ഇൻഫ്ലേഷൻ. റൂം റെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ ശരിക്കും ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് അതിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങളൊന്നും പറയാനിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തന്നെ അറിയാം, നമ്മൾ 10 വർഷം മുന്നേ ഒരു പ്രസവത്തിന് എത്രയാണ് ചെലവാക്കിയിരുന്നത്, ഇപ്പൊ എത്രയാണ് പ്രസവത്തിന് ചെലവാക്കണം എന്ന് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവയർനെസ് വന്ന ഓട്ടോമാറ്റിക് ഹെൽത്ത് ഇൻഷുറൻസ് മേടിക്കും ഒരു കസ്റ്റമർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച് രാജേഷ്. ഓക്കെ, ഇത് കാരണം ഇതൊരു കുറേ നാളായിട്ട് നമ്മുടെ ഓഡിയൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ നമ്മുടെ ഓഡിയോസിൽ ജെൻഡർ നമ്മുടെ വീഡിയോസിൽ ജെൻഡറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ വായിൽ നിന്ന് തന്നെ ഇത് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ കുറച്ചുകാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതിനിടയിലാണ് നമ്മൾ ഈ കൊറോണ കാര്യങ്ങളൊക്കെ വന്നത്. എന്നാലും ഈ സോഷ്യൽ ഡിസ്റ്റൻസിലും നമുക്ക് ഈ കാര്യം സംസാരിക്കാൻ നമ്മളോട് തയ്യാറായതിനും വളരെ നന്ദി. താങ്ക് യു. അപ്പം താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിനും വളരെ നന്ദി. താങ്ക് യു ചാൻസ് തന്നതിനും. ഓക്കെ, നിഖിലിൻ്റെ അടുത്തും ഈ സ്ഥാപനത്തിൻ്റെ അടുത്തും നന്ദി പറയുന്നു.